Lord Jesus. Hallelujah. Hallelujah. Yeshuve Aradhana. Yeshuve Aradhana. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുലിഖിതം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവവചന ശുശ്രൂഷ എങ്ങനെയാണ് ഓരോ ജീവിതങ്ങളെയും സ്പർശിക്കുന്നത് എന്ന് ഒരു വ്യക്തിയുടെ അനുഭവത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ക്രിസ്റ്റഫർ, ഞാൻ കന്യാകുമാരി സ്വദേശിയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച വലിയ രണ്ട് അത്ഭുതങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. 2003 ഞാൻ സൗദിയിൽ ജോലിക്ക് വേണ്ടി പോയതാ. 2011 വരെ ഞാൻ പ്രൊമോഷന് ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ കിട്ടിയില്ലായിരുന്നു. 2011 എൻ്റെ കൂടെ ഉള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞ അഭിഷേക് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അഭിഷേകാഗ്നി എന്നൊരു പ്രോഗ്രാം ടിവി കൂടെ വരുന്നുണ്ട്. ഞാൻ നെറ്റിലുണ്ട്, ഇനി ഡൗൺലോഡ് ചെയ്ത് ദിവസം കാണണം, ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു പറഞ്ഞു. എന്നാ സ്നേഹിതൻ, നല്ല വിശ്വാസത്തിന്റെ കൃപ കിട്ടിയപ്പോ സ്നേഹിതൻ സുവിശേഷ വേല ചെയ്ത് 10 പേരെ പുതിയത് അറിയിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സൗദിയിൽ വെച്ചിട്ട് ഈ ഫ്രണ്ടിനോട് പറഞ്ഞു. ഞാൻ ഫ്രണ്ടിന് ശരിക്കും മലയാളം മനസ്സിലാവില്ലെങ്കിലും അദ്ദേഹം മറ്റേ സ്നേഹിതം വളരെ തീഷ്ണമതിയായതുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അതെ, അപ്പോ ഞാന് ഒരു ദിവസം രാത്രി, എനിക്ക് ഉച്ചയ്ക്ക് 12 തൊട്ട് രാത്രി 12 മണി വരെയാണ് ജോലി, 12 മണിക്കൂർ റിഗിലാണ് ജോലി. അപ്പോൾ രാത്രി 12 മണി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് റൂമിലെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ അഭിഷേകിനെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത്, അഡ്രസ് സമയത്ത് ഞാൻ ദൈവമേ എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ 2011 വരെ പ്രൊമോഷന് വേണ്ടി ശ്രമിച്ച് ഒന്നും നടന്നില്ല. കർത്താവെ അങ്ങ് ഇടപെട്ട ഒരു പ്രൊമോഷൻ റെഡിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് റിഗിലെ ജോലി ചെയ്യുന്നവർക്കറിയാം എങ്ങനെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പ്രൊമോഷൻ കിട്ടുന്നത്. ഇപ്പം ആദ്യം ഞാൻ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉണ്ടായിരുന്നത്, അതിനുശേഷം എനിക്ക് ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്രൊമോഷൻ കിട്ടിയത്. 3 പ്രൊമോഷൻ ഒന്നിച്ച് പിറ്റേ ദിവസം രാവിലെ സേഫ്റ്റി മീറ്റിംഗില് 3 പ്രൊമോഷൻ ഒന്നിച്ചാണ് എനിക്ക് കിട്ടിയത്. എങ്ങനെയാണെന്ന് വെച്ചാൽ റസ്റ്റ് ബോർഡ്, ചീഫ് റസ്റ്റ് ബോർഡ്, അതിനുശേഷമാണ് അസിസ്റ്റന്റ് ക്രെയിൻ ഓപ്പറേറ്റർ. പക്ഷേ ദൈവം എനിക്ക് തന്നത് അസിസ്റ്റന്റ് ക്രെയിൻ ഓപ്പറേറ്റർ ഒറ്റയടിക്ക് ആ ഓയം എന്നെ വിളിച്ച് പറഞ്ഞു, അതായത് എന്റെ റിഗ് മാനേജർ. 3 പ്രൊമോഷൻ ഒറ്റയടിക്ക് പിറ്റേ ദിവസം രാവിലെ 11:30 സേഫ്റ്റി മീറ്റിംഗില്, സേഫ്റ്റി മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ സേഫ്റ്റി മീറ്റിംഗ് കഴിഞ്ഞ് പോകണ്ട, നീ ഇവിടെ ഇരിക്കും, നിന്നോട് സംസാരിക്കാൻ ഉടൻ പറഞ്ഞു. അപ്പൊ എന്റെ ബോസും റിഗ് മാനേജറും പറഞ്ഞ് 3 പ്രൊമോഷൻ പറഞ്ഞു. ശരിക്കും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പല വർഷങ്ങളായി നടക്കുന്ന എല്ലാം കൂടെ കൂടി ഒറ്റയടിക്ക് പിറ്റേ ദിവസം പോകാനന്തരിക്കും അങ്ങോട്ട് കൊടുത്തു. എന്താ ഇത്? തലേ ദിവസം ഡൗൺലോഡ് ചെയ്ത് അഭിഷേകത്തിന് കണ്ട് യേശുവേ എന്ന് പറഞ്ഞങ്ങട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം സന്തോഷത്തിന്റെ വരവായി. ഞാനപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലായിരുന്നു, സാക്ഷ്യം പഠിപ്പിക്കോളാണ് ഞാൻ പറഞ്ഞില്ല. അങ്ങനത്തെ രീതികള് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു. അപ്പൊ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഇതുപോലെ മലയാളികളൊക്കെ എത്ര ഭാഗ്യമുള്ള ഒരു ബാംഗ്ലൂരു, അവർക്ക് അതൊക്കെ സാക്ഷ്യപ്പെടുത്തണം എന്നൊക്കെ ഒരു തിരിച്ചറിവ് പല കൺവെൻഷനിൽ കൂടി കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പല പ്രദേശത്ത് വിദൂര സ്ഥലങ്ങളിൽ കിടക്കുന്നവർക്ക് അങ്ങനത്തെ രീതിയെ കുറിച്ച് പരിജ്ഞാനമില്ല. എന്നാലും ശരിക്കും സഹോദരൻ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഇതുപോലെ എൻ്റെ വീട് പണിയാനായിട്ട് ഞാൻ എഞ്ചിനീയറെ വിളിച്ച് പ്ലാനൊക്കെ വരച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അതായത് ചിട്ടിയൊക്കെ പിന്നെ എങ്ങനെ ഒന്നിച്ചിട്ട് 10 ലക്ഷം കയ്യിലുണ്ട്, ബാക്കി 5 ലക്ഷം വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരോ മാസം ഞാൻ വെക്കേഷൻ വരുന്നതാണ്. കഴിഞ്ഞ മാസം വന്നിട്ട് പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് പോയപ്പോൾ അവിടെ ചെന്ന് പിന്നെ അതുപോലെ തന്നെ അഭിഷേകിനെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന കണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാട്ടണേ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ മെതുവേ നല്ല വിധിൽ ദൈവമേ 5 ലാക്സ് അത് എനിക്ക് വഴിയില്ല, ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് അഭിഷേകിനെ കണ്ടിട്ട് സ്ലോലി നല്ല മെതുവേ പറഞ്ഞു. എന്നിട്ട് അതുപോലെ ഉച്ചയ്ക്ക് 12 മണി ഡ്യൂട്ടിക്ക് ഇറങ്ങി, 3:20 ഓഫീസിൽ നിന്ന് ഒരു കാൾ. അപ്പോൾ ഓഫീസിൽ നിന്ന് കോർഡിനേറ്റർ വിളിച്ച് പറഞ്ഞ് റിഗ് 54 പുതിയ ആയിട്ട് വരുന്നുണ്ട്, ആ റിഗില് എന്നെ ക്രെയിൻ ഓപ്പറേറ്റർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞ് ആണോ കാൾ പറഞ്ഞു. പിറ്റേ ദിവസം അതുപോലെ തന്നെ 2 പ്രൊമോഷൻ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്.
അപ്പൊ ഞാന് ശാസ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ ഞാന് നേർച്ചനായിരുന്നു, ഞാൻ ദൈവമേ ഞാൻ വന്ന് ശാസ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എങ്ങനെ അട്ടപ്പാടി വരണം എന്നൊന്നും അറിയില്ലായിരുന്നു. എന്റെ പെങ്ങൾ ഇവിടാണ് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ ബാംഗ്ലൂരില്. ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇവിടെ സേവിയർ കാനട്ട നിന്റെ ഫേവർ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ നിനക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നീ പെങ്ങളാലും മോശമല്ല നിന്റെ സേവർ അച്ഛായൻ. ഞാൻ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിഷേകിനെ കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ എന്റെ പെങ്ങളോടും പറഞ്ഞായിരുന്നു. പെങ്ങൾക്ക് തന്നെ ഒരു തുറവി കിട്ടിയത് ഇങ്ങനത്തെ അഭിഷേകത്തിന് കാര്യങ്ങളോട്. ഈ സഹോദരൻ അനുഭവം കിട്ടിയപ്പോൾ സഹോദരൻ മറച്ചു വെച്ചില്ല, പല മലയാളികളും കന്നഡക്കാരോട് പറയാതെ മറച്ചു വെക്കുക. ഈ സഹോദരൻ മലയാളി അല്ലെങ്കിൽ പോലും ഇദ്ദേഹം പരമാവധി ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, അതിൻ്റെ കൂടുതൽ പെങ്ങളോടും പറഞ്ഞു. അപ്പൊ എന്റെ പെങ്ങളും ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് കിട്ടി ദൈവാനുഗ്രഹം കൊണ്ട്. പെട്ടെന്ന് ഞാൻ വന്നു കന്യാകുമാരി. കന്യാകുമാരി ഞാൻ വന്നു നോക്കിയേൻ ബാംഗ്ലൂരു. ഇവിടെയുള്ള ബാംഗ്ലൂർ വലത് വരോട്ട് കിടക്കുക, പക്ഷേ കന്യാകുമാരി എന്ന് കർത്താവിന്റെ പൈതലിനെ കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് കർത്താവിന്റെ അതിശയം കാണിക്കുക. ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എന്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ച അത്ഭുതങ്ങൾ ദൈവമേ അഭിഷേകനിലൂടെ ഈശോ എങ്ങനെ ഇടപെടുന്നത് മക്കളെ മനസ്സിലാക്കുക. കിട്ടുന്ന അനുഭവം നമ്മൾ രഹസ്യമായി വെക്കരുത്, ഇത് നിങ്ങൾ കന്നഡക്കാരോട് പറയണമെന്ന് ഈശോ ആഗ്രഹിച്ചുകൊണ്ടാണ് കന്യാകുമാരി നീ മകനെ കൊണ്ട് നിങ്ങളോട് സംസാരിപ്പിച്ചത്. നിങ്ങളൊരാളോട് പറയുമ്പോൾ ആ ആളുടെ കുടുംബം, അയാളുടെ ഒരുപാട്, അയാളുടെ ബന്ധം ഒരുപാട് പേര് യേശുവിൻ്റെ രക്ഷ അറിയും, യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇത് സൗദിയിലൊരു ഫ്രണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ മകനും ഈ മകനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് ബാംഗ്ലൂർ പെങ്ങളും ഉൾപ്പെടെ അറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഈ മകൻ്റെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ഈശോ ചെയ്ത്. കൈ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നമ്മൾ പത്ത് പേരോട് പറയണം. ഇത് കേൾക്കുന്ന കുടുംബങ്ങൾക്കെല്ലാം അതിന്റെ അനുഗ്രഹം ഉണ്ടാകും. ഒന്ന് നിങ്ങളുടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് കൃപ ചൊരിയണമേ കർത്താവേ. ഈ സമൂഹത്തിലെ ഓരോ മക്കളെ അനുഗ്രഹിക്കണ കർത്താവേ, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണ കർത്താവേ, ഓരോ ജീവിതങ്ങളെ അനുഗ്രഹിക്കണ കർത്താവേ. അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വസ്ഥമായി നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്ന ധന്യ നിമിഷങ്ങളാണിത്. സിസ്റ്റേഴ്സ് ആണെങ്കിൽ മദറും കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ചിരുന്ന് വചനങ്ങൾക്ക് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്ന ധന്യ നിമിഷങ്ങളാണിത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാവുന്ന ഒരു അത്ഭുതത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ എന്ന് അച്ഛൻ ഇപ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് നിങ്ങളുടെ ഉറക്കം പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:8 കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിച്ചൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അനുഭവമില്ല, ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അനുഭവം കിട്ടുന്നില്ല. വചന ശുശ്രൂഷയിൽ കൂടുന്ന കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് എന്തുകൊണ്ട് ഒരുപോലെ അനുഭവം കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ എത്രമാത്രം പ്രസാദിപ്പിക്കുന്നുവോ, എത്രമാത്രം പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നുന്നുവോ,
അത്രത്തോളം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് അതിശക്തമായ അഭിഷേകം വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഒരു ധ്യാനം കൂടുമ്പോൾ രണ്ട് വിധത്തിൽ കൂടാം. ഒരു ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ശുശ്രൂഷയെ പങ്കെടുക്കാം. ഒന്ന്, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ആ ശുശ്രൂഷയെക്കുറിച്ച് സംസാരിക്കും, ആ ശുശ്രൂഷയെ കാണും, അതിനെക്കുറിച്ച് ചിന്തിക്കും. അതിനു മുമ്പിൽ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഡിസ്പോസിഷൻ ഇരിക്കും. നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ, നമുക്ക് കൺവീനിയൻ്റ് ആയ വിധത്തിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നമുക്കിരിക്കാം, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം, അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ മറ്റൊരു വിധത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റും. എൻ്റെ പരിശുദ്ധാത്മാവിന് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ആലോചന ചോദിച്ച് പരിശുദ്ധാത്മാവിന് പ്രീതി തോന്നുന്ന വിധത്തിൽ, ഇഷ്ടം തോന്നുന്ന വിധത്തിൽ ഇരിക്കുക, പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ നടക്കുക, പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ ചിന്തിക്കുക, പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേരുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആത്മീയ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള വിധത്തിൽ നമ്മളെ തന്നെ ക്രമീകരിച്ചാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി പ്രവഹിക്കും. ഒരു സെക്കൻഡ് മതി, അവർക്ക് വലിയ അനുഭവങ്ങൾ കൊടുക്കാൻ കർത്താവിന് ഒരു സെക്കൻഡ് മതി. ഈ സാക്ഷ്യത്തിൽ കന്യാകുമാരിയിൽ നിന്ന് വന്ന ആ എളിയ മകൻ പറഞ്ഞു കേട്ടില്ലേ, ഒരു സ്നേഹിതൻ പറഞ്ഞു, അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് ജോലി കഴിഞ്ഞ് രാത്രി 12 മണിക്ക് ശേഷം ഇരുന്ന് ഒറ്റ ദിവസം കണ്ടതേ ഉള്ളൂ, ഒറ്റ രാത്രി കണ്ടതേ ഉള്ളൂ. പിറ്റേ ദിവസം 12 മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാളുകളായുണ്ടായിരുന്ന തടസ്സങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചു, കെട്ടുകളും തടസ്സങ്ങളും മാറി, പാതകൾ തുറക്കപ്പെട്ട്. ദൈവത്തിൻ്റെ അനുഭവം കർത്താവ് ആ മകൻ്റെ ജീവിതത്തിൽ നൽകി, ആ മകനെ അനുഗ്രഹിച്ച്. ഒന്നുകൂടെ ഉറക്കെ പറയാം, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ഒരു രംഗമുണ്ട്. പരിശുദ്ധാത്മാവിനാലും കൃപാവരത്താലും നിറഞ്ഞു നിൽക്കുന്ന എസ്തപ്പാനോസിൻ്റെ വചനപ്രഘോഷണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസ്തപ്പാനോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനത്തിൽ 6-ാം അധ്യായത്തിൽ 8-ഉം 9-ഉം തിരുലിഖിതങ്ങൾ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. കിരണയക്കാരും അലക്സാണ്ട്രിയക്കാരും കിലീക്കിയാലും ഏഷ്യയിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നവരും സ്വതന്ത്രന്മാർ സിനഗോഗ് എന്നറിയപ്പെടുന്നവരും സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് എസ്തപ്പാനോസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു. എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത്രമാത്രം ആത്മാവിൻ്റെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും നിറവിൽ നിറഞ്ഞു നിൽക്കുന്ന ആ നിറവിൽ ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസനാണ് എസ്തപ്പാനോസ്. എന്നാൽ എസ്തപ്പാനോസിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ ഇടയിലുണ്ടായ അനുഭവം എന്താണെന്ന് വിശുദ്ധലിഖിതം രേഖപ്പെടുത്തുന്നുണ്ട്. 7-ാം അധ്യായം അതിൽ 54-ും 55-ഉം തിരുലിഖിതങ്ങൾ. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതായി അവൻ കണ്ടു. നോക്ക്, എസ്തപ്പാനോസ് ആത്മാവിൽ ആത്മാവിൽ നിറഞ്ഞു നിറഞ്ഞു വരിക. എന്നാൽ എസ്തപ്പാനോസ് പറഞ്ഞ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല്ലുകടിക്കുക. അവർ കൂടുതൽ പൈശാചിക സ്വഭാവമുള്ളവരായി മാറുക. അവർ കൂടുതൽ നരകത്തിൻ്റെ സന്തതികളായി മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാറ്റ് അതിനിഷ്ടമില്ലാത്തടത്തേക്ക് വീശിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ അവരുടെ മേൽ പ്രവർത്തിച്ചില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് അവരുടെ ഹൃദയങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല. അതുകൊണ്ട് എസ്തപ്പാനോസ് അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, എന്തുകൊണ്ട് കാറ്റ് അവരുടെ മേൽ വീശിയില്ല എന്നതിനെക്കുറിച്ച് 7-ാം അധ്യായം 51-ാം തിരുലിഖിതത്തിൽ എസ്തപ്പാനോസ് വെളിപ്പെടുത്തുന്നുണ്ട്. മറക്കട മുഷ്ടിക്കാരേ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരേ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് കാറ്റ് അവരുടെ മേൽ വീശിയില്ല? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുകൾ, അത്ഭുതങ്ങൾ, ജ്ഞാനം അവർക്ക് ലഭിച്ചില്ല? എന്തുകൊണ്ട് വചനം വഴി രക്ഷ അവർക്ക് കരഗതമായില്ല?
അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായി നിലകൊണ്ടു. അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മല്ലടിച്ചു. അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മറുതലിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് എതിർക്കുന്ന ഒരു മനസ്സുമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വിധേയപ്പെടാത്ത മല്ലടിക്കുന്ന കല്ലുപോലുള്ളൊരു ഹൃദയവുമായി അവർ ആ സമൂഹത്തിൽ നിന്നു നടന്നു, ഇരുന്നു, ചിന്തിച്ചു, കണ്ടു, കേട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താണ്? നിങ്ങളുടെ ഹൃദയം പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നൊരു ഹൃദയമാണോ? നിങ്ങളുടെ മദ്യപാനം തുടരാൻ വേണ്ടി, നിങ്ങളുടെ വ്യഭിചാരം തുടരാൻ വേണ്ടി, നിങ്ങളുടെ വഴക്കും വക്കാളിത്തം തുടരാൻ വേണ്ടി, നിങ്ങളുടെ തോന്നിയാസം തുടരാൻ വേണ്ടി, ജഡപ്രകാരമുള്ള ജീവിതം തുടരാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോവസ്ഥകളെയും ദൈവത്തിൻ്റെ ആത്മാവ് എണ്ണുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് അളക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടു നോക്കുന്നുണ്ട്. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് എനിക്ക് നിങ്ങൾക്കും വചനം അനുഭവമാകുന്നില്ല, പ്രാർത്ഥന അനുഭവമാകുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, പ്രത്യേക തരത്തിൽ ഹൃദയം കല്ലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിന് മുമ്പിൽ ഹൃദയത്തെ എളിമപ്പെടുത്തുക, ഹൃദയത്തെ എളിമപ്പെടുത്തുക, ഹൃദയത്തെ ഒന്ന് നന്നായിട്ട് എളിമപ്പെടുത്തുക. അപ്പോ സ്ഥലപ്രവർത്തനം 10:44 തിരുലിഖിതം, കൊർനേലിയൂസിൻ്റെ ഭവനത്തിൽ കുറച്ച് പാവപ്പെട്ട മക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവർ, ദൈവത്തെ ആശ്രയിക്കുന്നവർ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ. അവിടേക്ക് പത്രോസ് അപ്പോസ്തലൻ കടന്നു ചെന്നു. പത്രോസ് അപ്പോസ്തലൻ്റെ സ്വസിദ്ധമായ നാച്ചുറലായിട്ടുള്ള ആ സ്വാഭാവിക കഴിവ് ഉപയോഗിച്ച് എസ്തെബാനോസിനെ പോലെ അങ്ങനെ നിറഞ്ഞ് തികഞ്ഞ് പറഞ്ഞു എന്ന് നമുക്ക് കാണുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹ സമൂഹത്തിൻ്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് തനിക്ക് കിട്ടിയ കൃപയുടെ തോതനുസരിച്ച് ജനത്തോട് സംസാരിച്ചു. അപ്പോസ്തല പ്രവർത്തനം 10:44 പഠിപ്പിക്കുകയാണ്, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാർ 2:3:15 ഏലീഷ ഒരു നിമിഷം പറഞ്ഞു, അയ്യോ ആത്മാവിൻ്റെ ഒരു ഇടപെടൽ കാണുന്നില്ലല്ലോ, എനിക്ക് പരിശുദ്ധാത്മാനെ വേണം, നിങ്ങൾ വേഗം പോയി ഒരു ഗാന ശുശ്രൂഷകനെ കൊണ്ടുവരിക, ഒരു ഗായകനെ കൊണ്ടുവരിക. അവർ പോയി ഒരു ഗായകനെ കൊണ്ടുവന്നു. ആ ഗായകൻ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഏലീഷായുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ആവസിച്ചു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് ഊതി. ഏലീഷയുടെ ഹൃദയം ഒരുപാട് എളിമപ്പെട്ട്, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, അയ്യോ എനിക്ക് പരിശുദ്ധാത്മാവ് അനുഭവം ഇല്ലല്ലോ, എനിക്ക് പണ്ടത്തെ പോലെ ഉണർവില്ലല്ലോ, തൻ്റെ ഹൃദയം എളിമപ്പെടുത്തി, തൻ്റെ വേദന പറഞ്ഞു, ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള വിധത്തിൽ ഹൃദയത്തെ ഒരുക്കി, അത് ഒരനുഭവമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:41 മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. ഒരു വലിയ ശുശ്രൂഷയെ പങ്കെടുത്തില്ല, മണിക്കൂറുകൾ നീണ്ട ശുശ്രൂഷയൊന്നുമല്ല, ഇതാ ഒരു അഭിവാദന സ്വരം കേട്ടതേ ഉള്ളൂ. മുമ്പേ ഗാനം ആലപിച്ചു, ഏലീഷ പാട്ട് പാടി എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഗായകൻ പാടി ഏലീഷ കേട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആത്മാവ് കൊണ്ട് നിറഞ്ഞു തുളുമ്പി, അഭിവാദന സ്വരം കേട്ടേ ഉള്ളൂ, ഇതാ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഇതാ മറിയം വരുന്നു, പരിശുദ്ധ മാതാവ് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഈ എലിസബത്ത് ഒരുങ്ങുകയായിരുന്നിരിക്കാം, പ്രാർത്ഥിക്കുകയായിരുന്നിരിക്കാം. എലിസബത്തിൻ്റെ ഹൃദയത്തിൽ ഒരുപാട് എളിമയും കാത്തിരിപ്പും ഒരുക്കവും അതെത്രമാത്രം ഹൃദയത്തിലുണ്ടായിരുന്നോ, അതിനനുസരിച്ച് ദർശന മാത്രയിൽ, അഭിവാദന സ്വരം കേട്ട മാത്രയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി മാറി. ഉറക്കെ പറയാ, ഹല്ലേലൂയാ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 8:14 തിരുലിഖിതങ്ങൾ മറ്റൊരു രംഗം വെളിപ്പെടുത്തി തരികയാണ്. സമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം
അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെ മേലും വന്നിരുന്നില്ല. അവർ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. സ്ത്രീകന്മാർ ആ ദൈവജനത്തിന് മേൽ കൈകൾ വെച്ചു, തൽക്ഷണം ദൈവശക്തി അവരുടെ മേൽ പ്രവഹിച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. സ്വരം കേട്ടപ്പോൾ, ദർശനം നേരിട്ട് കണ്ടപ്പോൾ, പാട്ട് കേട്ടപ്പോൾ, വചനം കേട്ടപ്പോൾ, കൈകൾ തൊട്ടപ്പോൾ ആത്മാവ് നിറയുന്ന രംഗങ്ങളല്ലേ ഈ വചന ഭാഗങ്ങളെല്ലാം നാം കാണുകയും കേൾക്കുകയും ചെയ്തത്? കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം എത്രമാത്രം പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള വിധത്തിൽ എളിമ, വിനയം, കാത്തിരിപ്പ്, ദൈവത്തിന് വേണ്ടി ഒരുക്കം, ദൈവത്തിന് വേണ്ടി ദാഹം, ഇങ്ങനെ നമ്മുടെ ഹൃദയത്തെ എത്ര കൂടുതൽ ഒരുക്കുന്നുവോ അത്ര പെട്ടെന്ന് അനുഭവം ഉണ്ടാവും. ബാംഗ്ലൂരിൽ നിന്നൊരു സഹോദരി പറയുകയാണ്, ഒരുപാട് കാലങ്ങളായി രോഗം, വേദന, തടസ്സം, ബുദ്ധിമുട്ട്, എന്നാൽ അട്ടപ്പാടി വന്നപ്പോൾ ഒരു സെക്കൻഡ് ദൈവത്തിൻ്റെ ശക്തി അദ്ദേഹത്തിന് മേൽ പ്രവഹിച്ച്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ രാജരാജേശ്വരി നിറയുന്നു വരുന്നു. എൻ്റെ പേര് ബിജി. കഴിഞ്ഞ വർഷം ജൂലൈ മാസം ആദ്യ വെള്ളിയാഴ്ച ഞാൻ അട്ടപ്പാടിയിൽ എൻ്റെ കൂട്ടുകാരുമായിട്ട് ആദ്യമായിട്ട് പോവുകയാണ് ധ്യാനത്തിന്. ആ വൺ ഡേ ധ്യാനം കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ കുരിശിൻ്റെ വഴിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് വളരെയധികം ചുമയുള്ളത് കാരണം ഞാൻ കുരിശിൻ്റെ വഴിക്ക് പോകാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ സെവർക്കെ അനച്ചൻ ഓഫീസ് റൂമിലോട്ട് വരുന്നത് കണ്ട് ഞാൻ ഓടിപ്പോയി, എനിക്ക് വിട്ടുമാറാത്ത ചുമയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്ത് ഒരു വിറയൽ മാതിരി അനുഭവപ്പെട്ടു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഞാൻ ചുമച്ചിട്ടില്ല. 40 വർഷം പഴക്കമുള്ള ചുമ എൻ്റെ ഈശോ എടുത്തു. 40 വർഷം എനിക്ക് 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ചുമയാണ്. ഒരാൾക്ക് സുഖപ്പെടുത്താൻ പറ്റിയില്ല. 40 വർഷം പഴക്കമുള്ള ചുമ വിട്ടുപാറി. കൂടാതെ കുറെ നേരം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ എൻ്റെ പാദത്തിന്റെ മുകളിൽ നീര് വരുമായിരുന്നു. അതും എൻ്റെ ഈശോ എടുത്തു മാറ്റി. നോക്ക്, ഈ ചേച്ചി ഹൃദയം എത്ര ഒരുക്കിയോ അത്രയും പെട്ടെന്ന് അനുഭവം ഉണ്ടായി. ഒരു സെക്കൻഡ് തൊട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ദൈവത്തിന് അനുഭവം ഉണ്ടായി. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഇതാണ് ഈശോ അതിൽ വെച്ചിരിക്കുന്ന ബേസിക് പ്രമാണം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3:8, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. വേഗം എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ ദൈവമക്കളെ, ഈ ജീവിതത്തിൽ ഏറ്റവും ടോപ്പായ, ഏറ്റവും ഉന്നതമായ ഒരു സ്ഥിതിവിശേഷമാണ് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്താം. മല്ലടിക്കുന്ന പ്രകൃതം, അനുസരണക്കേട്, താന്തോന്നിത്തം, വഷള സ്വഭാവം, ആർക്കും വേണ്ടാത്ത മൂർഖ പ്രകൃതി, ഇതെല്ലാം വിട്ടുപോകട്ടെ. ഉറക്കെ സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവേ, അഭിഷേകം ചെയ്യുന്ന കർത്താവേ, അഭിഷേകം ചെയ്യുന്ന കർത്താവേ, ഉണർത്തണമേ കർത്താവേ. ആത്മാവരോട് മല്ലടിക്കുന്ന എല്ലാ അരൂപികളെയും, ആത്മാവരോട് മല്ലടിക്കുന്ന, പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്ന എല്ലാ പ്രകൃതികളെയും വിശുദ്ധീകരിക്കണമേ. അഹങ്കാരം, ഈഗോ, അഹംഭാവം, തന്നിഷ്ടം, ധിക്കാരം, ധാർഷ്ട്യം, അനുസരണക്കേട്, താന്തോദിത്വം, ഏകാത്മ സ്വഭാവം, വിമത സ്വഭാവം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. സ്പർശിക്കണമേ കർത്താവേ, ഓരോ കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവേ, ഓരോ ജീവിതങ്ങളെ തൊടണമേ കർത്താവേ. ഇന്ന് ആത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ. കരഞ്ഞ് നിലവിളിക്കുന്ന മക്കളെ ഇപ്പോൾ തൊടണമേ കർത്താവേ. യേശുവേ, 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 യേശുവേ. ആത്മാവിനെ വേണം കർത്താവേ, പരിശുദ്ധാത്മാവിനെ വേണം കർത്താവേ. പരിശുദ്ധാത്മാവിന് വേണ്ടി എന്റെ ഹൃദയത്തെ ഒരുക്കണമേ കർത്താവേ. അതിനുവേണ്ടി എന്നെ അനുഗ്രഹിക്കണേ കർത്താവേ. ആരാധന, 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 ആരാധന. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണ കർത്താവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണ കർത്താവേ, സമർപ്പിതരെ അനുഗ്രഹിക്കണ കർത്താവേ, വൈദികരെ അനുഗ്രഹിക്കണ കർത്താവേ, പാസ്റ്റർമാരെ അനുഗ്രഹിക്കണ കർത്താവേ, എല്ലാ വൈദിക വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണ കർത്താവേ, ഉപദേശിമാരെ അനുഗ്രഹിക്കണ കർത്താവേ, എല്ലാ ലീഡർമാരെ അനുഗ്രഹിക്കണ കർത്താവേ, പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളെ അനുഗ്രഹിക്കണ കർത്താവേ, പ്രെയർ ഗ്രൂപ്പ് ലീഡേഴ്സിനെ അനുഗ്രഹിക്കണ കർത്താവേ, വചന പ്രഘോഷകരെ അനുഗ്രഹിക്കണ കർത്താവേ, കൗൺസിലേഴ്സിനെ അനുഗ്രഹിക്കണ കർത്താവേ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണ കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ മാറാത്ത
യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ജീവിതത്തിന്റെ കണ്ണുനീർ എന്താണോ അത് യേശുവിലേക്ക് കൊണ്ടുവരിക. സങ്കീർത്തന പുസ്തകം 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും. രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കുക. കിടക്കയിൽ കിടക്കുന്ന രോഗികൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ യേശുവേ എന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ നിഷ്കളങ്ക വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതമുണ്ട്. എല്ലാവരും കൈകൾ ഉയർത്തി പിടിക്കട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. Come, love Jesus.